ഇഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂത്ത സംഘി മഹാരാഷ്ട്രയിൽ സിഡിയിൽ കുടുങ്ങിയിട്ടുണ്ട്. സംസ്ഥാന ബിജെപിയുടെ ഉപാധ്യക്ഷനും മുൻ എംപിയുമായിരുന്ന കിരിത് സോമയ്യ രാഷ്ട്രീയ എതിരാളികളെ നിരന്തരമായി ഇഡിയെ ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കുക, ഇഡിക്ക് പരാതി നൽകുക, സിബിഐക്ക് പരാതി നൽകുക, എതിരാളികൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതായിരുന്നു ആശാന്റെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി. ഇപ്പോഴൊരു മറാത്തി ചാനൽ ഇയാളുടെ സ്വകാര്യ അശ്ലീല ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് അത് വഴിവെക്കുകയാണ്. കാരണം ഈ കിരിത് സോമയ്യ ഏറ്റവുമധികം ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഇഡിയെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് നിരന്തരമായി വേട്ടയാടൽ നടത്തിക്കൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ബി ജെ പി കൂടി ഭാഗമായ മഹാരാഷ്ട്ര മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. ഒന്ന് ഹസൻ മുഷറഫ്, മറ്റൊന്ന് അജിത് പവാർ. ഇവർക്കെതിരായി ദിവസവും വാർത്താസമ്മേളനങ്ങൾ നടത്തി ഇഡി റെയ്ഡുകളടക്കമുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് അവർ ബി ജെ പി കൂടി ഭാഗമായിട്ടുള്ള മന്ത്രിസഭയിലെത്തുന്നത്. അവർ മന്ത്രിസഭയിലെത്തിയതിന് പിന്നാലെ കിരിത് സോമയ്യയോട് ഇനി അവരെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്നുള്ള താക്കീത് ബി ജെ പി നേതൃത്വം നൽകിയിരുന്നുവെന്നാണ് അറിവ്. അതിന് പിന്നാലെയാണിപ്പോൾ അശ്ലീല ദൃശ്യങ്ങൾ ലോക്ഷാഹി എന്ന മറാത്തി ചാനലിൽ കൂടി പുറത്തു വരുന്നത്. അത് കിരിത് സോമയ്യയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ഞങ്ങളത് പുറത്തുവിടുന്നു. അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ആ വീഡിയോയിലുള്ളത് അദ്ദേഹം തന്നെയാണോ, എന്തിന് ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കിരിത് സോമയ്യയ്ക്ക് സമൂഹത്തോട് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ വീഡിയോ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ ചർച്ചയായി അത് പ്രതിപക്ഷം ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അപ്പോൾ കിരിത് സോമയ്യയുടെ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നിൽ ബി ജെ പി കാർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. കാരണം അജിത് പവാറിനെയും ഹസൻ മുഷറഫിനെയും പോലെയുള്ള ആളുകളെ ബി ജെ പി ഉൾപ്പെടുന്ന സഖ്യ സർക്കാരിൻ്റെ ഭാഗമാക്കി അവർ എല്ലാ അഴിമതികളിൽ നിന്നും വെള്ളപൂശപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരായി ഇനി ഒരു നീക്കവും ഉണ്ടാകില്ല എന്ന് ബി ജെ പി ഉറപ്പ് നൽകുമ്പോൾ താൻ തൻ്റെ പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് ഈ കിരിത് സോമയ്യ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ബി ജെ പി കാർ തന്നെ ഇനി ഞങ്ങൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ എട്ടിൻ്റെ പണി തരാം എന്ന നിലയിൽ കിരിത് സോമയ്യക്കെതിരായിട്ടുള്ള വീഡിയോ പുറത്തുവിടുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതായത് സംഘികൾ തന്നെ സംഘിക്ക് എട്ടിൻ്റെ പണി കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്തരാഖണ്ഡിലും ഇത് കണ്ടതാണ്. ഒരു മൂത്ത സംഘിയെ മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധരിച്ച് വളഞ്ഞിട്ടടിക്കുന്നത്. ഇവിടെ അധികാരത്തിന് വേണ്ടി അജിത് പവാറിനെയും ഹസൻ മുഷറഫിനെയും ഇനിയും നിയമപരമായി നേരിടാൻ കിരിത് സോമയ്യ തയ്യാറായാൽ അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളൊരു നിലപാട് ബി ജെ പി സ്വീകരിച്ചിരുന്നു. മുൻ എം പിയാണ്, സംസ്ഥാന ഉപാധ്യക്ഷനാണ് എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അധികാരമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം. ഒരു ബി ജെ പി നേതാവ് ബി ജെ പി നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി നടത്തിക്കൊണ്ടിരുന്ന അഴിമതി വിരുദ്ധ പോരാട്ടം ഒരൊറ്റ നിമിഷം കൊണ്ട് റദ്ദു ചെയ്യപ്പെട്ടു. പക്ഷേ അതിന് കീഴടങ്ങാൻ തയ്യാറാവാതിരുന്ന കിരിത് സോമയ്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒരു മറാഠി ചാനൽ വഴി പുറത്തുവിടുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബി ജെ പി കാർ തന്നെയാണ് എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. അല്ലാതെ വേറെ ആരും ചെയ്യാൻ, ഇപ്പോൾ കിരിത് സോമയ്യക്കെതിരെ എൻ സി പിക്കോ ശിവസേനയ്ക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒക്കെ ഇത്തരത്തിലൊരു വീഡിയോ പുറത്തുവിടണമായിരുന്നെങ്കിൽ അത് നേരത്തെ പുറത്തുവിടാമല്ലോ, അവരുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ. കാരണം ഈ പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കന്മാരെ വേട്ടയാടാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ദിവസവും ഒരു പ്രതിപക്ഷ നിരയിലെ നേതാവിനെതിരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത ഒരു ബി ജെ പിക്കാരൻ നിരന്തരമായി ഇഡിയെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരാൾ. അയാൾക്കെതിരെ ഇത്തരത്തിലൊരു വീഡിയോ ക്ലിപ്പ് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെന്നേ പുറത്തു വന്നേനെ. ഇത് ബി ജെ പിയുടെ കൃത്യമായ ഒരു ഓപ്പറേഷനാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ. പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അജിത് പവാറിനെയും ഹസൻ മുഷറഫിനെയും ഒക്കെ വെള്ളപൂശിയെടുക്കാൻ ബി ജെ പി പരിശ്രമിക്കുന്നതിനിടയിൽ ബി ജെ പിക്ക് അകത്തു നിന്ന് തന്നെ ആ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാണ്. കാരണം ഈ അജിത് പവാർ പക്ഷത്തുള്ള
ഇപ്പോൾ മന്ത്രിസഭയിൽ വന്നിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആവശ്യം അവർക്കെതിരായ കേസുകൾ ഇല്ലാതാവുക എന്നുള്ളതാണ്. അവരെ ബി ജെ പിയുടെ ആ വാഷിംഗ് മെഷീനിൽ കയറ്റി ഒന്ന് കറക്കിയെടുക്കുമ്പോൾ എല്ലാം വെളുത്തുകൊള്ളുമെന്നുള്ള വാഗ്ദാനമായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ആ വെളുപ്പിക്കൽ അനുവദിക്കില്ല. അപ്പോൾ ബി ജെ പിയുടെ കണ്ണിലെ കരടായി മാറി കിരുസോമയ്യ. എന്നാൽ പിന്നെ കിരുസോമയ്യയെ പൂട്ടാൻ എന്ത് വഴിയെന്ന് ബി ജെ പി ആലോചിച്ചു. ആ ആലോചനയുടെ തുടർച്ചയായിട്ടാണ് അയാളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഒരു പ്രാദേശിക ചാനൽ വഴി പുറത്തു വരുന്നത്. ഒരാൾ വീഡിയോ കോളിൽ കൂടി എന്തെങ്കിലുമൊക്കെ അശ്ലീലം കാണിക്കുന്നു എന്നുള്ളത് ഈ ലോകത്തിന് ചർച്ചയാകേണ്ടുന്ന വിഷയമൊന്നുമല്ല. അത് അയാളുടെ സ്വകാര്യത എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ കൃത്യമായി ബി ജെ പിക്കാരനായ കിരിത് സോമയ്യ ബി ജെ പിയുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന അജിത് പവാർ പക്ഷത്തിനെതിരെ തൻ്റെ നിലപാടുകൾ കടുപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അത്തരമൊരു വീഡിയോ പുറത്തു വരുമ്പോൾ അതിന് വേറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഇപ്പോൾ കിരിത് സോമയ്യ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ബാക്കിയുള്ളവരുടെ കൊള്ളരുതായ്മകൾക്കെതിരെയൊക്കെ പോരാടുന്ന ഒരാൾ ഇത്തരത്തിൽ മോശമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അതൊരു വലിയ ധാർമ്മികതയുടെ പ്രശ്നമാണ്. എന്തർഹത കിരിത് സോമയ്യയ്ക്ക് മറ്റുള്ളവർക്കെതിരെ പോരാടാനെന്നുള്ള ചോദ്യം ഉയരുന്നത് അതുകൊണ്ടാണ്. ആ ചോദ്യം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ബി ജെ പിക്കാർ തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. അത് തള്ളിക്കളയാനും ആകില്ല. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് അജിത് പവാറിനെ വേണം, അവർക്ക് ഹസൻ മുഷറഫിനെ വേണം. അവരെ കൂടെ നിർത്തി മാത്രമേ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും എന്തെങ്കിലും നേട്ടം കൊയ്യാനാകൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണല്ലോ അജിത് പവാർ പക്ഷത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അജിത് പവാർ പക്ഷത്തെ കൃത്യമായി ബി ജെ പി ചാക്കിട്ട് പിടിച്ചത് ഈ അഴിമതിക്കാരെ, ഈ അന്വേഷണ ഏജൻസികളെ കാട്ടിയിട്ടായിരുന്നു. ഈ ഹസൻ മുഷറഫിൻ്റെ വീട്ടിൽ അദ്ദേഹം ഈ സഖ്യസർക്കാരിൽ മന്ത്രിയാകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. വലിയ തെളിവുകൾ ഈ കിരിത് സോമയ്യ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ കിരിത് സോമയ്യ തൻ്റെ പോരാട്ടം ബി ജെ പി അവരുമായി ചങ്ങാത്തത്തിലായെങ്കിലും തൻ്റെ പോരാട്ടം നിർത്താൻ തയ്യാറല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അതാണ് ബി ജെ പിയെ പ്രകോപിപ്പിച്ചത് എന്ന് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ വിടുമായിരുന്നല്ലോ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത് അതിലും കടന്ന നീക്കമാണ്. അധികാരത്തിന് വേണ്ടി, 4 സീറ്റിന് വേണ്ടി ഒരു സ്വന്തം പാർട്ടിക്കാരനെ പോലും ഇത്തരത്തിൽ പൊതുജനമധ്യത്തിൽ അവഹേളിക്കാനും ഇല്ലാതാക്കി കളയാനും നടത്തുന്ന ശ്രമം മൊത്തം നടക്കുന്നത് ഇതുതന്നെയാണ്. വലിയ സംസ്കാര സമ്പന്നന്മാരുടെ പാർട്ടി എന്നൊക്കെ പറയുന്ന ബി ജെ പിക്ക് ഉള്ളിൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. നേതാക്കന്മാരുടെ തനിക്കുണം ഒന്നൊന്നായി പുറത്തു വരികയാണ്. നമ്മൾ കണ്ടില്ലേ നിയമസഭയ്ക്കകത്തിരുന്ന അശ്ലീല വീഡിയോ കാണുന്ന MLA മാരുടെ ദൃശ്യങ്ങൾ. ആ നിലയിൽ സംസ്കാര സമ്പന്നരെന്ന് സ്വയം അഭിമാനിക്കുന്ന ബി ജെ പിക്കാർ അധപ്പതിച്ചിരിക്കുന്നു. ആ അധപ്പതനം തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ഒരു നേതാവിനെ മോശക്കാരനാക്കിയിട്ടായാലും കുഴപ്പമില്ല എന്നുള്ള ചിന്തയോടുകൂടി അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ വരെ പ്രചരിപ്പിക്കാനും ബി ജെ പി തയ്യാറാകുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി മാറുന്നുണ്ട്. അതൊരു വലിയ വിഷയമായി പ്രതിപക്ഷം മഹാരാഷ്ട്രയിൽ ഉയർത്തുന്നുണ്ട്.